നമസ്കാരം. ആലത്തൂരിൽ കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനോട് പോലീസ് മോശമായി പെരുമാറിയ സംഭവത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി. ജനുവരി 18 സംസ്ഥാന പോലീസ് മേധാവി വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരായി വിശദീകരണം നൽകണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കോടതി അതൃപ്തിയും പ്രകടിപ്പിച്ചു. പോലീസിന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ആലത്തൂർ വിഷയത്തിൽ കോടതി ഇടപെട്ടത്. അപകടത്തെ തുടർന്ന് പോലീസ് പിടികൂടിയ വാഹനം വിട്ടുകിട്ടാൻ വേണ്ടി കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ അഭിഭാഷകൻ അക്വിബ് സുഹൈലിനോടാണ് SI റിനീഷ് തട്ടിക്കയറിയത്. ഉത്തരവ് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ വക്കീൽ കയർക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ വണ്ടി വിട്ടു തരാതിരിക്കാനായി പോലീസ് ശ്രമിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറയുകയായിരുന്നുവെന്നാണ് അഭിഭാഷകന്റെ വാദം. അതേസമയം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അസഭ്യം പറഞ്ഞു എന്ന പേരിൽ ആലത്തൂർ, ചിറ്റൂർ എന്നീ 2 പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസുകൾ എടുത്തത്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ പാലക്കാട് ബാറിലെ അഭിഭാഷകൻ അക്വിബ് സുഹൈലിനോട് SI മോശമായി പെരുമാറി എന്നാരോപിച്ചുകൊണ്ട് പാലക്കാട് ബാർ അസോസിയേഷൻ പ്രതിഷേധ പൊതുയോഗവും സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ കോടതി സമുച്ചയത്തിൽ നടന്ന യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് CG ഹരിദാസ് അധ്യക്ഷനായി. സെക്രട്ടറി വിനോദ് കെ കയനാട്, വൈസ് പ്രസിഡന്റ് G ജയചന്ദ്രൻ, ശ്രീ പ്രകാശ്, MS സക്രിയ, മാത്യു തോമസ്, S റിമോഷ്, ഗിരീഷ് നൊച്ചുള്ളി, KK സുധീർ, ജിഞ്ചു ജോസ് എന്നിവരും സംസാരിച്ചു. കഴിഞ്ഞ 4 ആലത്തൂർ സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി, പോലീസ് മേധാവി എന്നിവർക്ക് കത്ത് നൽകാനും യോഗം തീരുമാനിച്ചു.